അസലാമലൈക്കും വർമ്മത്തുള്ള അൽ മുർഷീദിൻ്റെ എൽ പി എസ് എ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ലളിതമായ ചെറിയ എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഷാല്ല അതിൽ ആദ്യത്തെ ടോപ്പിക്ക് അ സുഹാഫ അൽ അറബിയ ഫിൽ ഹിന്ദ് വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എല്ലാവരും നെഹ്ല അറൂത് അതേപോലെ താരിഖുൽ അദബൊക്കെ വളരെ ഡീപ്പായിട്ട് അഡങ്ങറായിട്ട് പഠിക്കും പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ അതിലൊന്നാണ് അറബ് വേൾഡ് അതേപോലെ കേരളത്തിൽ അറബിയിലൊന്നും നടന്ന ട്രാൻസ്ലേഷൻ വർക്കുകൾ സുഹാഫ അൽ അറബിയ ഫി ഫിൽ ഹിന്ദ് അതേപോലെ ഇന്ത്യയിലെ കുറേ അറബിക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ടും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം നമുക്ക് കുറച്ച് ആവേശം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം നടന്ന മൂന്ന് ചോദ്യ പേപ്പറിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം അതിൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കെ കേട്ടറ്റ് ഫോറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻ്റെ കയ്യിലുള്ള ചോദ്യ പേപ്പറിൽ നൂറ്റി പതിനഞ്ചാമത്തെ ചോദ്യം മജല്ല സൗത്തുൽ ഹിന്ദ് ദസ് ദുറുമിൻ സൗത്ത് ഹിന്ദ് എന്ന് പറയുന്ന മജല്ല എവിടെന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് മുംബൈ മിസുറ് ന്യൂഡൽഹി സിറിയ ഇത് അറിയാത്ത ഒരാൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഒരു സ്ഥലം ക്ലിക്ക് ചെയ്യും പക്ഷേ തെറ്റിപ്പോകും കാരണം ഇത് ഇന്ത്യയിൽ നിന്നല്ല സൗത്ത് ഹിന്ദാണ് പേരെങ്കിലും ഇത് ഇന്ത്യയിൽ നിന്നല്ല പബ്ലിഷ് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ യു പി എസ് സയിലെ മുപ്പത്തിയേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന യു പി എസ് സിലെ മുപ്പത്തേഴാമത്തെ ചോദ്യം അൽബാസുൽ ഇസ്ലാമി തസ്തുറു മിൻ ബാസുൽ ഇസ്ലാമി എന്ന് പറയുന്ന മജല്ല എവിടെ നിന്നാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ബാസുൽ ഇസ്ലാമിയൊക്കെ കാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് ഇനി അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്ന എൽ പി എസ് എ രണ്ടായിരത്തി പതിനേഴ് എൽ പി എസ് എയിൽ ചോദിച്ചൊരു ചോദ്യം അവഹീഫ അല്ല റബിയ ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ഒന്നാമത്തെ അറബ് ജേണൽ ഏതാണ് അന്നഫ്അുഅദ്ശാല് നമ്മൾ നോക്കും അതേപോലെ തന്നെ ആ എൽ പി എസ് ഐയിൽ രണ്ട് ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന് വന്നത് മാഹിയ അൽ മജല്ല അല്ലുർ മീൻ നെതുവത്തുൽ ഉലമാ നെതുവത്തുൽ ഉലമായിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന മജല്ല ഏതാണ് ഈ സെയിം ചോദ്യമാണ് യു പി എസ് ഐയിൽ നേരെ ഉൾട്ടായിട്ട് ചോദിച്ചത് അതായത് ബാസുൽ ഇസ്ലാമി എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം നോക്കൂ നിങ്ങൾ എൽ പി എസ് ഐ യു പി എസ് ഐ കെട്ടി ഫോറ് ഈ ചോദ്യ പേപ്പറിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അൽ അറബിയ ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ അറബ് ജേണലുകളെ കുറിച്ച് കാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങളാണ് പക്ഷെ നമ്മൾ അധികം അത് ഡിസ്കസ് ചെയ്യാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഠിക്കുന്നത് ഈ ഒരു വിഷയമാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ഇൻഷാള്ള ഇത് അവസാനിപ്പിക്കും ഇൻഷല്ല അതിലെ ഇന്ത്യയിൽ വന്ന ഒന്നാമത്തെ അറബ് ജേണൽ ഏതാണ് അവർ സുഹൈഫ അൽ അറബിയ ഹിന്ദിയ ഇന്ത്യയിൽ വന്ന ഒന്നാമത്തെ അറബ് ജേണൽ അന്നഫ് അലീം ലി അഹ്ലി ഹാദൽ എഖലീം എന്ന് പറയുന്ന ജേണലാണ് സഹിഫയാണ് അത് വന്നത് ലാഹോറിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് അതിൻ്റെ ആ ഒരു മജല്ലിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഷെയ്ഖുൽ ഉൽ അലിയാണ് മുഖറബ് അലിയാണ് പക്ഷേ അതിനും വൈരുദ്ധ്യങ്ങൾ പല സ്ഥലത്തും കാണാം നമ്മൾ അദബുൽ ഹിന്ദിൽ പഠിക്കാൻ പോകുന്ന ഏതൊരു സാഹിത്യകാരനിലേക്ക് ചേർത്തിട്ടും പറയുന്നത് കാണാം ഏതായാലും ഏറ്റവും പ്രബലമായത് മുഖറബ് അലി എന്നാണ് ഇൻഷ അടുത്തത് ഇനി കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് മജല്ലകളാണ് പറയാൻ പോകുന്നത് അൽ ബയാൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ലക്നൗവിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്തത് അതിനുശേഷം അൽ ജാമ്യ അത് കൊൽക്കത്തയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മൗലാന അബുൽ കലാം ആസാദാണ് അതിന് അതിൻ്റെ ഇഷറാഫ് ചെയ്യുന്നത് മൂന്നാമത്തത് അൽ ലിയാ എന്ന് പറയുന്ന മജല്ല ഇത് എന്ന് പറയുന്ന സ്ഥാപനം നമുക്കറിയാം നതുവത്തുൽ ഉലമായിൽ നിന്ന് ഒരുപാട് മജല്ലകൾ ഇറങ്ങുന്നുണ്ട് അതിൽ നതുവത്തുൽ ഉലമാഹ് പബ്ലിഷ് ചെയ്ത ഒന്നാമത്തെ മജല്ലയാണ് അൽ ദിയാ അവലി സഹീഫ മീൻ ഉസ്റത്തി നതുവത്തുൽ ഉലമാ ലഖ്നൗവിലാണ് നതുവത്തുൽ ഉലമാ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അത് അവിടുന്ന് പബ്ലിഷ് ചെയ്തത് അടുത്തത് അ സഖാഫത്തുൽ ഹിന്ദ് സഖാഫത്തുൽ ഹിന്ദ് ഇന്നും പബ്ലിഷ് ചെയ്യുന്ന ഒരു സ് മജല്ലയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അക് ദമു സൊഹീഫ അൽ അറബിയ തസ്തുർഹത്തലാൻ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്ന ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന സൊഹീഫയാണ് സഖാഫത്തുൽ ഹിന്ദ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മജലസു മജലസുൽ ഹിന്ദി അലി അലാഖാദുൽ സഖാഫിയ സംസ്കാരക മന്ത്രാലയമാണ് എന്ത് ചെയ്യുന്നത് അത് പബ്ലിഷ് ചെയ്യുന്നത് ഇതിലും എനിക്ക് തോന്നുന്നു മൗലാന അബുൽ കലാം ആസാദിൻ്റെ അദ്ദേഹത്തിന്റെ ഷറാഫിലാണ് ഇത് വരുന്നത് അടുത്തത് മജല്ലത്ത് സൗത്തുൽ ഹിന്ദ് നമ്മൾ നേരത്തെ ആ ചോദ്യം വായിച്ചപ്പോൾ ഫോറിലെ ചോദ്യം വായിച്ചപ്പോൾ ഇതാണ് കണ്ടത് അ അൽ ഹിന്ദിയ ബിൽ കാഹിറ അതായത് മിസറിലെ കെയ്റോയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് സഫാറയിൽ നിന്നാണ് മജല്ലത്ത് സൗത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ജേണല് പബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് അത് പബ്ലിഷ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് മാറിപ്പോവും സ്വാഭാവികമായും ആയിട്ടും ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് മനസ്സിലാക്കണം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യമാണ് അടുത്തത് നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതമായ ജേണലാണ് ബാസുൽ ഇസ്ലാമി അൽ ബാസുൽ ഇസ്ലാമി എപ്പോഴും പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യം അൽ ബാസുൽ ഇസ്ലാമി എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്തത് നെതുവത്തുലമായി നിന്നാണ് പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അതാണ് തിരിച്ചും മറച്ചുവിട്ടിട്ട് കാലങ്ങളായിട്ട് ചോദിക്കുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അൽ ബഹാസുൽ ഇസ്ലാമി അതേപോലെ നെതുവത്തുലമായിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന വേറൊരു പത്രമാണ് അറാ ഇദ് എന്നുള്ള പത്രം അതായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതാണ് സോറി പത്രമല്ല മജല്ലയാണ് അടുത്തത് മജല്ലത്ത് സൗത്തുൽ ഉമ്മ സൗത്തുൽ ഉമ്മ എന്ന് പറയുന്ന മജല്ല മീൻ ജാമ്യാത്തി ജാമിയ സലഫിയ ബി ബനാറസ് ബനാറസിലെ ജാമിയ സലഫിയയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഈ ഒരു മജല്ല പുറത്തു വന്നത് ഇനി അവസാനം ഈ ലിസ്റ്റിൽ അവസാനം പറയുന്നത് മജല്ലത്തു ഷിഫാ സുദൂർ ഷിഫാ സുദൂർ എന്ന് പറയുന്ന മജല്ല നമ്മൾ ഇൻഷാ ഇൻഷാദുൽ ഹിന്ദിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരാളാണ് ഫൈദുൽ ഹസൻ സഹാറൻ ഫോയി അദ്ദേഹമാണ് കുലിയതു ഷറക്കിയ ലാഹോറിലെ കുലിയതു ഷറക്കിയയിൽ നിന്നാണ് ഇത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇത്രയുമാണ് ഇന്ത്യയിൽ വന്ന അറബ് ജേണലുകളെക്കുറിച്ച് പറയാനുള്ളത് ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി അൽ ബുഷ്ര എന്ന് പറയുന്ന ഒരു മജല്ല അതൊരു സ്വഹീഫയാണ് അത് ചിലർക്കെങ്കിലും അറിയാം കാരണം നമ്മളുമായിട്ട് കേരളയുമായിട്ട് ഒന്നുകൂടെ നമുക്കൊരു സുപരിചിതമായ ഒരു ജേണലാണത് അതാണ് അവ്വൽ സഹീഫ അൽ അറബിയ മിൻ വിലത്തി കൈരള കേരളത്തിൽ നിന്നും പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്നും പറയാം കേട്ടോ ജുനൂബ്ൽ ഹിന്ത് എന്നും പറയാം ജുനൂബ്ൽ ഹിന്ദ് അല്ലെങ്കിൽ കേരള കേരളത്തിൽ നിന്നും പബ്ലിഷ് ചെയ്ത ഏറ്റവും ആദ്യത്തെ അറബ് ജേണലാണ് ഇത് അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നാണ് കാരണം എൽ പി എഫ് സയും കേട്ടറ്റുകളുമൊക്കെ കേരളവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കൂടുതൽ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണിത് പിന്നെ അത് മുഹമ്മദ് മൗലവി കെ പി കെ പി മുഹമ്മദ് മൗലവിയാണ് അരീക്കോട് ആണ് അദ്ദേഹം ജനിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് അത് കെ എ ടി എഫ് ഇത്തിഹാദുൽ മുഅലിമി അലറബിയ ലിബിലാറ്റി കൈയിലുള്ള അറബിയുമായിട്ട് അറബ് മേഖലയിലുള്ള എല്ലാവർക്കും പരിചിതമാണ് കെ എ ടി എഫ് കെ ടി എഫ് ആണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കെ ടി എഫിൻ്റെ കീഴിലാണ് അത് പബ്ലിഷ് ചെയ്തത് ഇത്രയുമാണ് കാര്യമായിട്ട് പറയാനുള്ളത് ഇനി ഒരു ചെറിയ ഒരു ഒരു മജല്ല ഇത് സാധാരണ നമ്മൾ കാണാറില്ല ചോദിക്കാറില്ല എന്നാലും ഒന്ന് സൂചിപ്പിക്കുകയാണ് അൽ ഹിന്ദ് അൽ യോമ് എന്നുള്ളത് അവ ഒരു സൊഹീഫ അല്ല അറബിയ അൽ ഇലക്ട്രോണിയ മിനൽ ഹിന്ദ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ അറബ് ഇ ജേണലാണ് ഇ ജേണൽ ഇലക്ട്രോണിക് ജേണലാണ് അൽ ഹിന്ദ് അലിയോമെന്നുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അത് പബ്ലിഷ് ചെയ്തത് ഡൽഹിയിൽ വെച്ച് അത് ഒരു കമ്പനി ഐ എ എൻ എസ് എന്ന് പറയുന്ന ഒരു മുന്നല്ലമ്മയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഐ എ എൻ എസിൻ്റെ അറബി കണ്ടിട്ടില്ല അങ്ങനെ തന്നെയാണ് അത് കണ്ടിട്ടുള്ളത് ഇനിയും ഒരുപാട് ജേണലുകൾ ഒരുപാട് പത്രങ്ങൾ ഒരുപാട് മജല്ലകൾ ഇന്ത്യയിലായിട്ടും കേരളത്തിലായിട്ടും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കേരളത്തിൽ മറ്റുള്ളതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് അ സക്കാഫ മർക്കസു സുന്നിയ കാന്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അർ റൈഹാൻ ഡബ്ല്യു എംഒ കോളേജ് മുട്ടിലെ രണ്ടായിരത്തി മൂന്നിൽ അത്തലാമുൻ അസുഹറുലും ആലുവ രണ്ടായിരത്തി നാലിൽ അ സൊലാഹ് ജാമിയത്തു നദ്വിയ ജാമിയ നദ്വിയ എഡവണ്ണ രണ്ടായിരത്തി അഞ്ചിൽ അൽ ജാമ്യ ജാമിയത്തുൽ ഇസ്ലാമിയ രണ്ടായിരത്തി ആറിൽ കാലിക്കൂത്ത് എന്ന് പറയുന്ന മെഗസിന് ജാമിയത്തു കാലിക്കൂത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ആറിൽ അപ്പം ഇതൊക്കെ കേരളത്തിൽ വന്ന മറ്റ് മജല്ലകളാണ് പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അതിൽ തന്നെ കാലിക്കൂത്ത് എന്ന് പറയുന്നത് ഇന്നും ജാമ്യത്ത് കാലിക്കൂത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്നും പബ്ലിഷ് ചെയ്യുന്ന ഒരു മജല്ലയാണ് രണ്ടായിരത്തി ആറിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിൽ അത് മാത്രം ഒന്നും ഓർത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല ഇനി ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഒന്നും ആവർത്തിച്ച് പറയുകയാണ് അതിൽ ബാസുൽ ഇസ്ലാമി ആവർത്തിച്ചാവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതേപോലെ തന്നെ മജല്ലത്തു സൗത്തുൽ ഹിന്ദ് അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ റിയാ എന്നുള്ളത് നതുവത്തുൽ ഉലമയിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തു വന്നതാണ് അതും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് സഖാഫത്തുൽ ഹിന്ദ് അക്കദും സ്വഹീഫയാണ് ഇന്നും പബ്ലിഷ് ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന സൊഹീഫ അതാണ് അതേപോലെ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങി വെച്ചത് അന്നഫ് ഉൽ അദീമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്നുണ്ട് പിന്നെ അൽബുഷറ അപ്പം ഇത്രയും ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക ഇൻഷാല്ല അവസാനിപ്പിക്കുകയാണ് ഇത്രയാണ് പറയുവാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കാരണം കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കഴിഞ്ഞ എൽ പി എസ് സിയിൽ രണ്ട് ചോദ്യം ചോദിച്ചതാണ് അതുകൊണ്ട് ഇൻഷാല്ല കാര്യമായിട്ട് തന്നെ പഠിക്കുക വളരെ സിമ്പിളായ ടോപ്പിക്കാണ്